അസ്സലാമു അലൈക്കും. അപ്പൊ ഇന്ന് ഞമ്മക്ക് നല്ല അടിപൊളി പൂളപ്പൊരി അങ്ങോട്ട് ഉണ്ടാക്കിയാലോ? പൂളപ്പിന്നെ ഞമ്മക്ക് തൊടു തന്നെ ഉണ്ട്, പക്ഷെ കളക്കാനായിട്ടില്ല. എന്നാലും ഞമ്മളെ പൂതിക്കാൻ ഒരു മുരട്ട് പറിച്ചിക്കണ്. ഒരു അഞ്ചാറ് മാസൊക്കെ ആയിട്ടുള്ളൂ ഉണ്ടാക്കട്ടോ ഈ ഒരു പൂള കുഴിച്ചിട്ടിട്ട്. പിന്നെ അവനാന്റെ പൂതിക്ക് പറിച്ചാന്ന് മാത്രം. പിന്നെ നല്ല രസമുണ്ട് കേട്ടോ, കയ്പൊന്നും ഇല്ലാത്തൊരു പൂളയാണ്. ശരിക്ക് പൂളപ്പൊരി ഒക്കെ ഉണ്ടാക്കാൻ കുറച്ച് വണ്ണല്ല പൂളയാണെങ്കിൽ നല്ല റൗണ്ടായിട്ട് ഇങ്ങനെ നിൽക്കും പൊരിച്ചത് കഴിഞ്ഞാല്. ഇത് സത്യം പറഞ്ഞാല് വായക്കന്റെ വലിപ്പം തന്നെ ഉള്ളു, വായക്കപ്പൊരിന്റെ അതേ വലിപ്പം തന്നെ ഉള്ളു. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും. ഇനിയിപ്പോ തൊടൂലില്ലെങ്കിലും ഒരു രണ്ട് കേങ്ങൾ വാങ്ങിയാലും മതിയാലോ. അപ്പൊ എന്തായാലും ഞാൻ അതൊക്കെ തൊലിച്ചട്ടെ. അങ്ങനെ ഞാൻ പൂളൊക്കെ നല്ലോണം കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്ന് വെച്ചിങ്ങണ്. ഇനി നമുക്ക് ഈ ഉള്ളി അരിയണ ഈ ഒരു സാധനം ഉണ്ടല്ലോ, അയിമ വെച്ചിട്ട് നല്ലോണം അങ്ങോട്ട് കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക. ഇതില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ കത്തിയോണ്ട് കനം കുറച്ച് അരിഞ്ഞാൽ ഇത്രക്കിട്ട് ആകൂല. അപ്പൊ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടെങ്കിൽ നല്ല സുഖമാണ്. പിന്നെ ഒരു രണ്ട് മൂന്ന് കിഴങ്ങ് എടുത്താൽ തന്നെ അത്യാവശ്യം ഉണ്ടാകും കേട്ടോ. ഇത് പറയുമ്പോൾ വലിയ വണ്ണമൊന്നുമില്ല, എന്നാലും ഞാനൊരു മൂന്നാലിനടുത്തപ്പത്തിന് അത്യാവശ്യം ഉണ്ടേനു. പിന്നെ പൊരിച്ചു കഴിഞ്ഞാൽ തന്നെ നല്ലോണം പൊന്തി ഇങ്ങോട്ട് നിൽക്കും. പിന്നെ അധിക സമയം വേണ്ടട്ടോ, പെട്ടെന്ന് 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മൾ ഒരു ട്രിപ്പ് ഇങ്ങോട്ട് ഇട്ടാല് അത് പൊരിഞ്ഞിങ്ങോട്ട് വരും. സംഭവം എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ, നമ്മളാരും ശ്രമിച്ചായിട്ടാണ്. ചെറിയൊരു കൊമ്പൊക്കെ കുത്തി കുഴിച്ചിട്ട് ഉണ്ടാക്കിയാല് ഇങ്ങനെയൊക്കെ ചെയ്യാം നമ്മക്കേ. അങ്ങനെ നമ്മൾ അരിയലൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി കുറച്ച് മുളകും പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ടിട്ട് ഒന്നിങ്ങോട്ട് കുഴച്ചു കൊടുക്കുക. ആ കുഴക്കണ സമയത്ത് പൊട്ടുന്നത് ശ്രദ്ധിച്ചണം കേട്ടോ. പിന്നെ ചിലർ കാണാ പൊരിച്ചൽ കഴിഞ്ഞിട്ട് ഉപ്പും മുളകും പൊടിയും വിതറി കൊടുക്കണ്, പക്ഷെ അതിലാരൊക്കെ രസം ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഞാനിപ്പോ ഒരു പരന്ന ചട്ടി വെച്ചിട്ട് അതിൽ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ എണ്ണ നല്ലോണം ചൂടായതിന്റെ ശേഷം ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോ അധികം സമയമല്ല, പെട്ടെന്ന് കഴിയണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒക്കെ ഇങ്ങനെ കൂട്ടിയിട്ട് കൊടുക്കുക. അതെഴുതി അധികം ഇങ്ങനെ ഒന്നായിട്ട് വാരി ഇട്ടാല് ഒരു പുഴുങ്ങിയ പോലെ അങ്ങോട്ട് വരും. നല്ല മുരിഞ്ഞ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കണം. എന്നാല് പെട്ടെന്ന് നമുക്ക് നല്ല പൂളപ്പൊരിനെ കിട്ടും ചെയ്യും. ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കുക. ഏതെങ്കിലും ഒന്ന് ഒട്ടിക്കാക്കണുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വേറിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോ തന്നെ ഒരു ഭാഗം ആകും കേട്ടോ. അപ്പൊ പിന്നെ ഒന്നും കൂടി ഇളക്കി കൊടുത്താല് 2 വശം 5-6 മിനിറ്റ് കൊണ്ട് തന്നെ ആകും. ഇപ്പൊ ഏകദേശം ആയിട്ടുണ്ട്, നമുക്കിത് കോരി മാറ്റാം. എണ്ണയൊന്നും കുടിച്ചൂലട്ടോ, നമ്മൾ ആ ഒഴിച്ചു കൊടുത്ത എണ്ണ ആയി തന്നെ ഉണ്ടാകും. അപ്പൊ ആ ഒരു പ്രശ്നമൊന്നും എന്തായാലും ഉണ്ടാകൂല. കുറച്ച് എണ്ണ ഉണ്ടായാൽ തന്നെ ഒരുപാട് പൂളപ്പൊരി നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റും. സാറ് രസമുണ്ടോ? പീടിയുന്നോണ്ട് തന്നെ അറിയാ നല്ല ഒച്ചല്ലേ, നല്ലോണം മുരിഞ്ഞിക്കണില്ലേ. പൊട്ട് നോക്ക. അപ്പൊ എന്തായാലും എല്ലാരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുന്നുണ്ട് കേട്ടോ. വലിയ ചെലവുമില്ല, നല്ല രസമുണ്ട് കേട്ടോ. തോന്നണത് വായക്കപ്പൊരി ഇല്ലാറ രസം ഈ ഒരു പൂളപ്പൊരി തന്നെയാണ്. നല്ല മുരിയും ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുകൊണ്ടു. എന്നിട്ട് അതിൻ്റെ ഒരു അഭിപ്രായം നമ്മളെ കമൻറ്റിലൊന്ന് അറിയിച്ചോണ്ട് കേട്ടോ. ഇനി നമ്മൾ പുതിയൊരു വീഡിയോസ് ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ എന്നും പറയണ പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അടുത്തൊരു വീഡിയോസ് ആയിട്ട് വരുന്നത് വരെ അസ്സലാമു അലൈക്കും.